പത്താം ക്ലാസ് പ്ലസ് ടുവിലൊക്കെ കുറേ നന്നായി പഠിച്ചിട്ട് എന്തിനാന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ചിലർ ചോദിക്കുന്നുണ്ട്, പഠിച്ചിട്ടൊന്നും ആകാൻ പോകുന്നില്ല, പഠിച്ചിട്ട് എന്തിനാ, ഇന്ത്യയിലെ അവസ്ഥ കണ്ടിട്ടില്ല, ബിടെക് കയറാൻ പണിയില്ല നടക്കുന്നുണ്ട്, അങ്ങനെ കുറേ എണ്ണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ ബിടെക് ഗ്രാജുവേഷൻ്റെ കാര്യമൊക്കെ പോട്ടെ, നിങ്ങളെന്തായാലും 10 പ്ലസ് വൺ പ്ലസ് ടു കുട്ടികളാണ്. നിങ്ങൾ ഈ പ്രായത്തിൽ എന്തുകൊണ്ട് വളരെ നന്നായിട്ട് പഠിക്കണം, കാരണം വളരെ നന്നായിട്ട് സ്കോർ ചെയ്യേണ്ട കാരണം എന്താ, അതൊക്കെയാണ് ഈ ഒരു സെഷനിലൂടെ ഞാൻ എന്തായാലും പറയാൻ പോകുന്നത്. നിങ്ങൾ ഇനിയുള്ള ഒരു 5 മിനിറ്റ് 8 മിനിറ്റ് വീഡിയോ, ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ 8 മിനിറ്റ് 7 മിനിറ്റ് ലാഭിക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ചിന്താഗതി തന്നെ മാറിയേക്കാം. ഞാൻ 10 പ്ലസ് 2 പഠിച്ചപ്പോൾ എൻ്റെ ഒരു വ്യൂ എന്തായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ നോക്കുകയാണ്, അത്രയേ ഉള്ളൂ. സോ എൻ്റെ പേര് ആരിഫ് പുള്ളാട്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് വെൽക്കം ടു അനദർ സെഷൻ. സോ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറിയ സ്റ്റുഡൻസ്, ഇപ്പോൾ ചെറിയ പ്രായത്തിൽ 8, 9, 10 ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇനി അത് കഴിഞ്ഞ കുറച്ച് സ്റ്റുഡൻസ് പറയുന്ന ഒരു ബേസിക് ഡയലോഗാണ്, പഠിച്ചിട്ടൊന്നും ഒന്നും ആകാൻ പറ്റില്ല. അങ്ങനെ ഒരു ഈ ഒരു ഡയലോഗിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡയലോഗിൻ്റെ കാര്യം എന്നോട് ചോദിക്കുകയാണെന്നുണ്ട്, ഈ ഒരു ഡയലോഗ് ഭയങ്കര പൊട്ടത്തെറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നവരുടെ മെയിൻ റീസൺ എന്താണെന്നറിയോ, ഇവർ നേരെ കാണുന്നത് വിരാട് കോഹ്ലിയെ കാണും, സച്ചിൻ ടെണ്ടുൽക്കറെ കാണും, അതുപോലെ എന്താണ് റൊണാൾഡോ, മെസ്സി, അവരൊക്കെ എന്താ പഠിച്ചിട്ടാണോ ആയത്? അല്ല, അവരൊക്കെ നല്ല ടീമിൽ കയറി നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് സ്പോർട്സ് പേഴ്സൺ. ഇനി സ്പോർട്സ് ഇനിയിപ്പോൾ ബിസിനസ്സുകാരാണെങ്കിലും ജെഫ് ബെസോസ് കുറേ പഠിച്ചിട്ടാണോ ആമസോൺ ഉണ്ടാക്കിയത്, അതുപോലെ ഇലോൺ മസ്കിൻ്റെ കാര്യം, ഇലോൺ മസ്ക് പക്ഷേ കുറേ പഠിച്ചിട്ടുള്ള ആ തല കൊണ്ട് മാത്രമാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്. ഇന്ന് അവൻ്റെ ആസ്തി എന്ന് പറയുന്നത് 300 ബില്യണിലേറെയാണ്. ആ ടോപ്പിക്ക് ഒന്ന് പോട്ടെ, അതൊക്കെ നമുക്ക് ഭാവിയിലും ഡിസ്കസ് ചെയ്യാം. ചാനൽ പൂട്ടി പോകാനൊന്നും പോകുന്നില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനി വിരാട് കോഹ്ലിയുടെ കാര്യം തന്നെ എടുക്കുക, ഒരു 10-15 കൊല്ലം മുന്നെയാണ് ഇന്ത്യൻ ടീമിലേക്ക് കയറിയത്, പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ ഹാർഡ് വർക്ക് ഉണ്ട്. അതിൻ്റെയും 10, 5, 8 കൊല്ലം മുന്നത്തെ ഹാർഡ് വർക്ക് എന്തായാലും വിരാട് കോഹ്ലിയുടെ പിന്നിലുണ്ട്. പക്ഷേ അന്ന് റിക്കഗ്നൈസ് ആവാൻ അത്ര കുറേ കോമ്പറ്റീഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു പോളിസി എന്താ, നിങ്ങളൊരു ക്രിക്കറ്റർ ആവണേ ആയിക്കോ, നിങ്ങൾക്കൊരു ഫുട്ബോളർ ആവണേ ആയിക്കോ, ഒരു കുഴപ്പം പറയുന്നില്ല, ഒരു തടസ്സമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എങ്ങനെ ക്രിക്കറ്ററാവും, എങ്ങനെ ഫുട്ബോളറാവും, അതാണ് എൻ്റെ ചോദ്യം, എങ്ങനെയാവും? പക്ഷേ ഇന്നത്തെ നമ്മുടെ ഏരിയയിലെ ഒരു ക്രിക്കറ്റ് സ്പോർട്സ് ആണെങ്കിലും അങ്ങനെയാണ്, ഒന്ന് ക്ലബ്സ് വന്നാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്ത് പോകണം, നിങ്ങളെ ക്ലബ്സ് വന്ന് നിങ്ങളെ കഴിവ് കണ്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചെടുത്ത് പോകണം. അങ്ങനെ കണ്ടുപിടിച്ചെടുത്ത് പോകുന്ന പറഞ്ഞത് അതിൻ്റെ ചാൻസസ് നെഗ്ലിജിബിൾ ആണ്. എനിക്ക് കുറച്ചും കൂടി കളർഫുള്ളായ കൺസെപ്റ്റാണ് സ്കൂൾ ടീമുകൾ. 10 പ്ലസ് 2 ഇതിൻ്റെ സ്കൂൾ ടീമുകളെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും, നിങ്ങൾ നന്നായി കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അടുത്ത റവന്യൂവിലേക്ക് സെലക്ഷൻ കിട്ടും, റവന്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജില്ലാ ടീമിലേക്ക് കിട്ടും, എന്നിട്ട് ജില്ലയുടെ കളിയൊക്കെ കളിക്കാൻ പോകുമ്പോൾ സെലക്ടേഴ്സ് അവിടെ വരും. ഈ ജില്ലയുടെ ഇങ്ങനത്തെ സ്കൂളിൻ്റെ അണ്ടറിലും കോളേജസിൻ്റെ അണ്ടറിലൊക്കെ കളിക്കുമ്പോഴാണ് സ്പോർട്സിൻ്റെ റിക്രൂട്ട്മെൻറ്റൊക്കെ മര്യാദക്ക് നടക്കുക, സ്പോർട്സിൻ്റെ ക്രിക്കറ്റ് സെലക്ഷൻസ് ഒക്കെ സെലക്ടർമാർ വരലേ അവിടെയൊക്കെയാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടതാണ്, ഏതോ ഒരു ഗ്രൗണ്ടിൽ വെറുതെ ബോളറിനെ കൊണ്ടിരിക്കുകയെന്ന് ശ്രീശാന്ത് അവന് സെലക്ടർമാർ വന്ന് പൊക്കിയെടുത്ത് കൊണ്ടായതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊരു സ്പോർട്ടിലെത്താണെന്നുണ്ടെങ്കിൽ, ഏതൊരു ലെവലിലെത്താണെങ്കിൽ, ഇനി ബിസിനസ്സിലാണെങ്കിൽ, ഏതൊരു ലെവലിലെത്തുകയാണെങ്കിൽ പോലും, ഇന്നത്തെ ലെവലിൽ ഏറ്റവും ഈസിയസ്റ്റ് വേ എന്താണ്, 10 പ്ലസ് 2 കോളേജ്, അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. നിങ്ങൾ ഭാവിയിൽ, നിങ്ങൾ 10 പ്ലസ് 2 കുട്ടികളാണ്, നിങ്ങളൊരു ജോലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ എത്ര നല്ല കോളേജിൽ, എത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറുക എന്നുള്ള, അവിടെ മാത്രമേ ഇത്ര നല്ല കമ്പനീസ് വന്ന് കുറേ സാലറി വന്ന് കൊണ്ടുപോകുള്ളൂ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്ന് ഇൻ്റർവ്യൂ എടുത്ത് അങ്ങനെ ഇത്രയും വലിയ കമ്പനീസ് വന്ന് കൊണ്ടുപോകുള്ളൂ. അതേപോലെ തന്നെ ഇത്രയും നല്ല ഇന്ത്യൻ ടീമിലേക്കുള്ളതും അതുപോലെ ക്ലബിലേക്കുള്ള സെലക്ടേഴ്സ് എവിടെയാണ് വരിക, അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ മാച്ചുകളിൽ, ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലീഗ് മാച്ചിലേക്ക് വരുമോ സെലക്ടർമാർ, നെഗ്ലിജിബിളാണ് ചാൻസസ്. മനസ്സിലാക്കിയിട്ട് സെലക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മാച്ചസുകളിലേക്ക്, അങ്ങനത്തെ മാച്ചസുകളിലേക്കാണ്. അത് നടത്തലെങ്ങനെ, ഒന്നെങ്കിൽ സ്കൂൾ ടീമിൻ്റെ അണ്ടറിൽ, സ്കൂളിൻ്റെ അണ്ടറിലാണ് മേജർലി നടക്കുന്നത്, പിന്നെ കുറേ ക്രിക്കറ്റ് അസോസിയേഷൻസിൻ്റെ അണ്ടറിലും കുറച്ച് ക്ലബ്സിൻ്റെ അണ്ടറിലും അങ്ങനെ റിക്രൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റിൻ്റെ കൺക്ലൂഷൻ എന്താണ്, ഏതൊരു ഫീൽഡിലേക്ക് എത്തണമെന്നുണ്ടെങ്കിലും സ്കൂളിൻ്റെ അണ്ടറിലൂടെ പോയി കഴിഞ്ഞാൽ, കോളേജസിൻ്റെ അണ്ടറിലൂടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഈസിയാണ് അത് ക്രാക്ക് ചെയ്യാൻ. സോ ദിസ് വീഡിയോ ഈസ് സ്പോൺസേർഡ് ബൈ ഇഡിലും മാർക്കറ്റ്സ്. അവർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചും പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഇക്വിറ്റി മാർക്കറ്റിനെ അതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോഴ്സുകൾ സെല് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇഡിലും മാർക്കറ്റ്സ്. ഐ നോ, എനിക്കറിയാം നിങ്ങളെല്ലാവരും 9ാം ക്ലാസ് 10ാം ക്ലാസ് +1 +2 ഡിഗ്രി പഠിക്കുന്നവരായിരിക്കാം. പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് ഫൈനാൻസ് ഫീൽഡിലേക്ക് കയറിയതിന് ശേഷം മാത്രമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ 10ാം ക്ലാസ് +1 +2 ഒക്കെ പഠിച്ച സമയത്ത് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട്. കാരണം അന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാനൊരു എക്സ്പേർട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി മാത്രം പേഴ്സണൽ ഫൈനാൻസ് ഫോർ ടീൻസ് എന്ന് പറഞ്ഞ ജബർദസ്ത് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഒരു 600 രൂപയോളം വരുന്ന കോഴ്സാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു അവസരം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും
എന്തായാലും നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ പേഴ്സണൽ ഫൈനാൻസ് എന്തായാലും ചെയ്യേണ്ടി വരും. നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യരുത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും പഠിക്കണം. നിങ്ങൾ കാശ് ഉണ്ടാക്കി തുടങ്ങും, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറെ ഹയർ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മിസ്സാവും. അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ടൈം ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ട്രേഡ് ചെയ്യാൻ ഞാൻ ജനറലി യൂസ് ചെയ്യുന്ന ബ്രോക്കറാണ് അപ് സ്റ്റോക്ക്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങളിത് 9ാം ക്ലാസ് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ SSLC എക്സാം കഴിഞ്ഞ് നല്ല മാർക്കോടുകൂടി പാസ്സായി, എന്താ പറയുക, നിങ്ങളുടെ മുന്നിലുണ്ടാവുക കൊമേഴ്സോ സയൻസോ അതൊക്കെ പോട്ടെ, ഡസൻ മാറ്റർ. നിങ്ങൾക്ക് 2 ടൈപ്പ് സ്കൂൾസ് കാണും പ്ലസ് വൺ അഡ്മിഷൻസിലേക്ക് പോകുമ്പോൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒന്ന് അത്യാവശ്യം കുറച്ച് ഡിസിപ്ലിനും കൺട്രോളിങ്ങും ഒക്കെ ഉള്ള നിങ്ങൾ ഏരിയയിൽ തന്നെ ഒരു എയ്ഡഡ് സ്കൂൾ ഉണ്ടാവും, പിന്നെ ഒന്ന് ഒരു ഗവൺമെൻറ് സ്കൂൾ ഉണ്ടാവും, ഫുൾ ചില്ലായിട്ടുള്ള ഗവൺമെൻറ് സ്കൂളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതിലേക്ക് പോകും, ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യും, പ്ലസ് വൺ പ്ലസ് ടു ലൈഫ് ഒന്നേ ഉള്ളൂ, അത് നമ്മൾ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, ആ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകും. അതാകുമ്പോൾ ഒരു ടീച്ചർമാരെ പേടിക്കേണ്ട, ടീച്ചർമാരെ തല്ലുന്ന കുട്ടികൾ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഉള്ളത്. ഇതിൽ നിങ്ങളൊരു എക്സാമ്പിളിന് വേണ്ടി എയ്ഡഡ് സ്കൂളിനെ ഞാൻ എ എന്ന് വിളിക്കാം, പിന്നെ നമ്മളെ ഗവൺമെൻറ് സ്കൂളിനെ ജി എന്ന് വിളിക്കാം. സോ ഈ ജി സ്കൂളിലേക്ക് പോയാൽ, ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയവരുടെ അവസ്ഥ എന്താ, ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ പ്ലസ് വൺ പ്ലസ് ടു ഫുൾ അടിച്ച് പൊളിക്കും, ക്ലാസ് കട്ട് ചെയ്ത് സിനിമക്ക് പോയി ബൈക്കേറ്റ് കറങ്ങി ഡ്രർ. ഇപ്പോൾ പിന്നെ നടക്കൂല, പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ്. പണ്ടൊക്കെ 30 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ സ്കൂളിൽ പോയി വരായിരുന്നു. ലാസ്റ്റ് എന്തുണ്ടാവാൻ പോകുന്നറിയോ, നിങ്ങളെ പ്ലസ് ടുവിലെ പെർസെൻറ്റേജ് കുറയും, കുത്തനെ കുറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല, ഓൾമോസ്റ്റ് ഒരു 60 അബവ് ഉണ്ടാവും. അതെന്തായാലും പ്ലസ് ടുവിൽ എല്ലാവർക്കും ഉണ്ടാവും, 60% അബവും, ഒരു 80-85 ഉണ്ടല്ലേ, കുറേ അതിൽ അവിടെയൊക്കെ കുറേ പഠിക്കുന്നവർക്ക് തന്നെ 85 ഒക്കെ എത്തുമെന്ന് പറയുന്നത് കുറച്ച് ടഫ് തന്നെയാണ്. ഈ ജി സ്കൂളിലും ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയും. ഇനി നമ്മൾ എ സ്കൂൾ, എയ്ഡഡ് സ്കൂളിൽ കുറച്ച് ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്കൂളിൽ കാര്യം പറയുകയാണെന്നു പ്ലസ് ടു ലൈഫ് അത്ര ഈ ടീച്ചർമാരെ തല്ലുക, സിനിമയ്ക്ക് പോവുക, അങ്ങനത്തെ പരിപാടിയൊന്നും കുറേ നടക്കില്ല. പക്ഷേ ക്ലാസ്സിലുണ്ടാവുന്ന ലൈഫ് എല്ലാം സെയിം ആയിരിക്കും, ഗവൺമെൻറ്റിലാണെങ്കിലും അവിടെയാണെങ്കിലും ഒക്കെ. ടീച്ചേഴ്സിൻ്റെ കുറച്ച് കൺട്രോളിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, കുറച്ച് കച്ചറ ഉണ്ടാക്കാൻ തോന്നുക. അതായത് നമ്മൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും സ്റ്റാറാണ്. ഗവൺമെൻറ് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 10-6 ആളും സ്റ്റാറായിട്ട് നടക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10-4 ആൾ മാത്രമേ സ്റ്റാറായിട്ട് നടക്കുന്നുണ്ടാവും. സോ നമുക്കൊരു സ്റ്റാറാവാൻ കൂടുതൽ പ്രോബബിലിറ്റി എവിടെയാണ്, ഒബ്വിയസ്ലി എയ്ഡഡ് സ്കൂളിൽ തന്നെയാണ്. അതൊരു പോയിന്റ്. എയ്ഡഡ് സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താ, നിങ്ങൾക്ക് കുറച്ച് പെർസെൻറ്റേജ് കുറച്ച് എയർ ഉണ്ടാവും. ജി സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാൾ കുറച്ച് പെർസെൻറ്റേജ് നിങ്ങൾക്ക് എയർ ഉണ്ടാവും. ലൈക്ക് അവിടെ 60 കിട്ടുന്ന ഒരാൾക്ക് ഇവിടെ എന്തായാലും 80 കിട്ടും, അവിടെ 80 കിട്ടുന്ന ഒരാൾക്ക് ഇവിടെ 90-95 അബവ് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് എന്തായി, പ്ലസ് ടുവിൽ എ സ്കൂളുകാർ നന്നായി സ്കോർ ചെയ്ത് ഇറങ്ങാൻ പറ്റി. ഈ എ സ്കൂളുകാരും ജി സ്കൂളുകാരിലെ ഒരു എക്സെപ്ഷണൽ കേസ് ഞാൻ പറഞ്ഞിരുന്നില്ല, അതെന്താണ്, റിച്ച് ഡാഡി പയ്യന്മാർ. 10+1+2 ലൈഫ്, നിങ്ങൾക്ക് +1+2 ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവും. 10 ലൈഫാണ് ഏറ്റവും ഭയങ്കര ലൈഫ്, അതുകൊണ്ട് എൻജോയ് ചെയ്യണം, പഠിക്കൊന്നും വേണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥ ലൈഫ് വരുന്നത് മക്കളെ കോളേജ് ലൈഫാണ്. നിങ്ങളെ പ്രതീക്ഷിക്കാത്തത്ര പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസിൻ്റെ കൺട്രോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യൂല. അത്ര പോത്ത് വലിപ്പായിട്ട് ഇനി തല്ലാൻ നിന്ന് കഴിഞ്ഞാൽ പാരൻസിന് മോശക്കേടാണ്. അതുകൊണ്ട് അത്ര കൺട്രോളിങ് വരില്ല, നിങ്ങൾ കുറച്ച് പക്വതയൊക്കെ തന്നെ. ഭയങ്കരമായിട്ട് അടിപൊളി ലൈഫാണ്. എന്തായാലും പറയാണ്, കോളേജ് ലൈഫാണ് ഏറ്റവും ബെസ്റ്റ് ലൈഫ്. കാരണം എന്താണ്ട്, നിങ്ങൾ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 1, 2, 3, 4 വർഷങ്ങളിലേക്ക് 5-6 വർഷം ചിലർ പോകും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാരീഡ് ആവും. മാരീഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട, പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഖത്തം ടാറ്റ ബൈ ബൈ, അത്രയെന്നുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വെച്ചാൽ, കോളേജ് ലൈഫാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ലൈഫ്. പക്ഷേ ഈ കോളേജ് ലൈഫാണ് ബെസ്റ്റ് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ പ്ലസ് ടുവിലെ മാർക്ക്, നിങ്ങളുടെ എൻട്രൻസിലെ മാർക്ക്, നിങ്ങൾ എത്രയും നല്ല കോളേജിൽ കയറി പറ്റുന്നുണ്ടോ എന്നുള്ള മാർക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജിൽ കയറി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീരെ ലൈഫ് ഉണ്ടാവില്ല. ഞാൻ എഴുതി തരാം, പ്രൈവറ്റ് കോളേജിൽ തീരെ ലൈഫ് ഉണ്ടാവില്ല. കോളേജ് ലൈഫ്, ഇനി കോളേജ് ലൈഫ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ കാശ് പൊട്ടിയാലേ കോളേജ് ലൈഫ് കുറച്ചുകൂടി നല്ലത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കോളേജസിൽ കയറിയാൽ കിട്ടുന്ന ലൈഫിൻ്റെ അത്ര നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജസിൽ പോയാൽ കിട്ടില്ല. ഞാൻ കരിയറിൻ്റെ കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് നല്ല ജോലി കിട്ടും ആ കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് കോളേജ് ലൈഫിൻ്റെ കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾക്ക് കരിയറിൻ്റെ കാര്യം ജോലിയുടെ കാര്യം പറഞ്ഞാലൊന്നും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ കോളേജ് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഗവൺമെൻറ് കോളേജസിൽ കയറി പറ്റുന്നേ വേണം, അല്ലാത്തവർക്ക് കോളേജ് ലൈഫ് ഉണ്ടാവില്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ എന്താണ് റിച്ച് ഡാഡി പയ്യന്മാരെന്ന് പറഞ്ഞ എക്സെപ്ഷൻ, അത് എയിലും ഉണ്ട് ജിയിലും ഉണ്ട്.
അപ്പോൾ ഈ എ ജിക്കാരും എന്ത് ചെയ്യും, അവർ മറ്റേ പാർട്ടിയുടെ ഹോൾഡ് അനുസരിച്ചും അങ്ങനെ മാർക്ക് കുറവാണെങ്കിൽ പോലും ഡൊണേഷൻ കൊടുത്തിട്ടായാലും ഈ പറഞ്ഞ ഗവൺമെൻറ് കോളേജസിൽ നാട്ടിലെ എയ്ഡഡ് കോളേജസുകളിൽ അങ്ങനെയൊക്കെ എത്തിച്ച് സീറ്റ് എങ്ങനെ ആയാലും കയറിക്കൊടും. അപ്പോൾ ഇവിടെ എന്താ പൊട്ടന്മാരാവുന്നത്, ഇങ്ങനത്തെ ഹോൾഡ് എടുക്കാൻ പറ്റാത്ത, ഇങ്ങനത്തെ പാർട്ടി ഹോൾഡ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർ മാർക്ക് കുറഞ്ഞ കുട്ടികൾ എന്ത് ചെയ്യും, ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും പ്രൈവറ്റ് കോളേജസിൽ പോയിട്ട് ഡംപാവും. പ്രൈവറ്റ് കോളേജസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തീരെ ലൈഫ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബാംഗ്ലൂരാണ് ബാംഗ്ലൂരാണ് അടിച്ചു പൊളിക്കാന്ന്, പക്ഷേ നമുക്ക് ലൈഫ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിയേഴ്സ്, നമ്മുടെ ഒരു കുറച്ചുള്ള ഒരു ഒരു ടീം ഉണ്ടായാലല്ലേ നമുക്ക് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ. നമ്മളൊപ്പമുള്ള ഒരു ടീം കുറച്ച് സ്ട്രോങ് ആകുമ്പോൾ ആ ഒരു സ്ട്രോങ് ടീം നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിലേ കിട്ടുള്ളൂ. ഗവൺമെൻറ് കോളേജസിലെ സ്ട്രോങ് ടീം നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജസിൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജസിൽ നല്ല കോളേജ് ലൈഫും കിട്ടും. ഗവൺമെൻറ് കോളേജിലായതുകൊണ്ട് കുറച്ച് കരിയറിനെ പറ്റി കുറച്ച് ബോധവാന്മാരായിരിക്കും. ലൈഫിൻ്റോടൊപ്പം കരിയറും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എന്ത് കണ്ടോ, നിങ്ങൾ പാസ് ഔട്ടായി, കോളേജ് പാസ് ഔട്ടായി ഇറങ്ങുമ്പോഴത്തിന് അത്യാവശ്യം നല്ല നിലയിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഏത് വഴിക്ക് തിരിയണം ഏത് വഴിക്ക് തിരിയരുത്, പെപ്സി കുടിക്കണോ പാല് കുടിക്കണോ എന്ന് നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാവും. സോ ഈ ഒരു കാര്യം, ഈ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പോയിരുന്ന് പഠിക്കുക. പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5-6 ഇയേഴ്സ് മാത്രമേ നമ്മൾക്ക് നമ്മുടേതായിട്ടുണ്ടാവുള്ളൂ. അതെ, പിന്നെ നമുക്ക് ഫാമിലിക്ക് കൊടുക്കേണ്ടി വരും. ഒന്നെങ്കിൽ പാരൻസിനായിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ലൈഫ്, അല്ലെങ്കിൽ ഇനി മാരീഡാണ് അവർക്ക് ലൈഫ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു ടൈം അടുത്ത പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള 4-5-6 ഇയേഴ്സാണ്. ഇനി ചില പൊട്ടന്മാരുണ്ടാവും ഈ 4-5-6 ഇയേഴ്സുള്ള, അപ്പോൾ ഇപ്പം തന്നെ 10 പ്ലസ് 2 പഠിക്കും, ഇപ്പം തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞാൽ പോകും കുറേ പൊട്ടന്മാർ. പക്ഷേ അതല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ ഈ പറഞ്ഞ 4-5 ഇയേഴ്സ് ഏറ്റവും കൂടുതൽ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ പറ്റില്ല ഗവൺമെൻറ് കോളേജസിൽ കയറുമ്പോഴാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജസിൽ കയറാൻ വേണ്ടി മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ.